ഏറെ സവിശേഷതകളുള്ള ഒരു പുസ്തക പ്രകാശനത്തിനാണ് ഇന്ന് തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ വേദിയാകുന്നത് ജീവിച്ചിരിക്കുക സ്വന്തം പുസ്തകം പുറത്തിറക്കാൻ ഏറെ ആഗ്രഹിച്ച മുൻ അംബാസിഡർ ടി പി ശ്രീനിവാസിന്റെ ഭാര്യ ലേഖയുടെ പുസ്തകം അവരുടെ മരണശേഷം ഇന്ന് വെളിച്ചം കാണുകയാണ് മൊബൈൽ ഫോണിലെ വാൾപേപ്പർ മുതൽ വരെ ടി പി ശ്രീനിവാസിന് മുന്നിൽ വീട്ടിലെല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇപ്പോഴും ലേഖയുടെ കയ്യൊപ്പ് ഗണേശ പ്രതിമകൾ പെയിന്റിങ്ങുകൾ സവിശേഷ മുഹൂർത്തങ്ങളിലെ ചിത്രങ്ങൾ അങ്ങനെ ഓർമ്മകൾ ഒന്നിലോടൊന്നും മാറ്റി നിർത്താനാവാത്ത വിധം ഒന്നിച്ച് അനുഭവിച്ചു തീർത്ത നയതന്ത്ര ജീവിതത്തിന്റെ ഓർമ്മക്കുറിപ്പാണ് ബെറ്റർ ഹാഫ് ഓഫ് ഡിപ്ലോമസി നൃത്തം മുതൽ ജീവകാരുണ്യ പ്രവർത്തനം വരെ നീണ്ട കയ്യൊപ്പ് ഞങ്ങൾ പന്ത്രണ്ട് രാജ്യങ്ങളിലോളം പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ചില രാജ്യങ്ങളിലുണ്ടായ സംഭവങ്ങൾ രാഷ്ട്രീയമായിട്ടല്ലെങ്കിൽ പോലും സാമൂഹികമായും മറ്റും രാഷ്ട്രീയമായും ഒക്കെയുള്ള കാര്യങ്ങൾ പിന്നെ സ്വന്തമായിട്ട് ആരെയൊക്കെ കണ്ടു ആരുമായിട്ട് ജീവിച്ചിരിക്കെ ലേഖയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു രണ്ടു ഭാഗങ്ങളിലായുള്ള വിപുലമായ പുസ്തകം പക്ഷേ അതിനു മുൻപ് മരണമെത്തി ഒടുവിൽ ആ ദൗത്യം കുടുംബം ഏറ്റെടുത്ത് പൂർത്തിയാക്കിയാണ് പുസ്തകത്തിന്റെ ആദ്യ ഭാഗം പുറത്തിറങ്ങുന്നത് ലാസ്റ്റ് ഇയേഴ്സ് ഓഫ് ലൈഫ് ഡെഡിക്കേറ്റ് യഥാർത്ഥത്തിൽ ഓർമ്മയിൽ നിന്ന് എടുക്കുക ആളുകളെ കോണ്ടാക്ട് ചെയ്യുക അതൊരു പെർഫെക്റ്റ് ബുക്ക് ആയിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും സമയമെടുത്തത് ജീവിച്ചിരിക്കുമ്പോൾ അത് റിലീസ് ചെയ്യാൻ കഴിയാത്ത ഒരു ഉത്തരവാദിത്വമായിട്ട് ഞങ്ങൾക്കു ഗവർണറാണ് പുസ്തകം പ്രകാശനം ചെയ്യുക ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം